गन्तं राम रामेति मधुरं मधुराक्षरं आरुह्य कविता शाखां वंदे वाल्मीकि कोकिलम्। വാൽമീകിയെ കുറേ വർഷം കഴിഞ്ഞ് പിൻതലമുറക്കാർ അദ്ദേഹം ഒരു കാട്ടാളനായിരുന്നു, കവർച്ചക്കാരനായിരുന്നു, കാടി കാട്ടിക്കൂടി പോകുന്ന വഴിപോക്കരെ കൊള്ളയടിക്കുന്നുണ്ടായിരുന്നു, അതിനെ സമ്മതിക്കാത്തവരെ കൊല്ലാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ നാരദർ കണ്ടുമുട്ടിയപ്പോൾ നാരദരെയും ഇതുപോലെ കൊല്ലാൻ നോക്കി. അപ്പോൾ നാരദർ വളരെ വളരെ ലളിതമായൊരു ചോദ്യം ചോദിച്ചു, എന്നെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാപമുണ്ടാവും. നിങ്ങൾ പറയുന്നു നിങ്ങൾ എന്നെയൊക്കെ കൊല്ലണത് കുടുംബം പുലർത്താൻ വേണ്ടിയാണെന്ന്. അപ്പോൾ എന്നെ കൊന്നു കിട്ടുന്ന പാപം അത് നിങ്ങളുടെ കുടുംബക്കാർ പങ്കിടാൻ തയ്യാറുണ്ടോ? അത് ചോദിച്ചു വരൂ എന്ന് പറഞ്ഞു. അയാൾ ഓടിച്ചെന്ന് കുടുംബത്തിൽ നല്ല ഒരാളെ കിട്ടിയിട്ടുണ്ട് കൊല്ലാൻ. കൊന്നു കഴിഞ്ഞാൽ പാപ്പം ഉണ്ടാവും, ആ പാപ്പവും കുടുംബത്തിനാണ് പോണത്. അപ്പോൾ കൊല്ലുന്നത് ഞാനാണെങ്കിലും നിങ്ങൾക്ക് ഈ പാപം എൻ്റെ പങ്കിടാൻ സാധിക്കുമോ എന്ന്. അതെങ്ങനെ? നിങ്ങൾ കൊല്ലുന്നത് നിങ്ങളുടെ പാപം, നിങ്ങളുടെ കുടുംബം പുലർത്താൻ കൊണ്ടുവരേണ്ട ഭാരം നിങ്ങളുടെ. നിങ്ങളെങ്ങനെ കൊണ്ടുവരുമെന്ന് ഞങ്ങളിതിന് നോക്കണം, ആ പാപം ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്കൊരു ബോധോദയം ഉണ്ടായി. ആ ബോധോദയവുമായിട്ട് നാരദരുടെ അടുക്കൽ വന്നപ്പോൾ വാൽമീകി മാറി. കൊള്ളക്കാരിൽ നിന്ന് വേറെ തത്വങ്ങൾ ഗ്രഹിക്കാൻ മനസ്സ് പാകപ്പെട്ടു. അപ്പോൾ നാരദർ ഉപദേശിച്ചു എന്നാണ് പിൽക്കാലത്തെ ഒരു ഐതിഹ്യകഥ. വാൽമീകിയുടെ രാമായണം വായിച്ചു കഴിഞ്ഞാൽ ഈ കഥയ്ക്ക് അണുപോലും അടിസ്ഥാനമില്ല. മുഴുവൻ രാമായണത്തിൽ വാൽമീകിയുടെ പേര് രത്നാകരനാണ് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. വാൽമീകി രാമായണത്തിൻ്റെ തുടക്കത്തിലെ ആദ്യത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ വരി തന്നെ പറയണത് ഒരു തപസ്വി മറ്റേ തപസ്വിയോട് ചോദിച്ചു എന്നാണ്. ഒരു തപസ്വിയാര്? വാൽമീകി. മറ്റേ തപസ്വിയാര്? നാരദൻ. ഈ വാൽമീകി തപസ്വിയുടെ ചോദ്യം എന്താ? എനിക്ക് ശ്രേഷ്ഠ പുരുഷനെക്കുറിച്ച് എഴുതിയാറുണ്ട്, അങ്ങനെ ഉത്തമ പുരുഷൻ ആരുണ്ട് എന്ന് ചോദിക്കാണ്. ചോദിച്ചു കഴിഞ്ഞിട്ട് ഏതാണ്ട് 16 or 17 താൻ ഉദ്ദേശിക്കുന്ന ശ്രേഷ്ഠ മനുഷ്യനുള്ള ഉത്കൃഷ്ട ഗുണങ്ങൾ 15 or 16 എണ്ണം ഓരോന്നോരോന്നായിട്ട് എടുത്തു പറഞ്ഞു. ശാന്തമായി അത് നാരദര് മുഴുവനും കേട്ടു. കേട്ട് കഴിഞ്ഞ് പറഞ്ഞു, ശരിയാണ്, അങ്ങനത്തെ ഒരു മനുഷ്യനുണ്ട്, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞ് തിരിച്ച് 55 ഗുണങ്ങൾ ഒരാളെക്കുറിച്ച് പറഞ്ഞു. ഇയാൾ ചോദിച്ചത് 15 ഗുണങ്ങളാണ്. അതിൻ്റെ ഏതാണ്ട് 4 ഗുണങ്ങളുള്ള ഒരാളെക്കുറിച്ച് പറഞ്ഞു. സ്വാഭാവികമായും എഴുതണമെന്നുള്ള
ആ കവിയുടെ കൊതി എത്ര വളർന്നിട്ടുണ്ടാവും എന്ന് നോക്കൂ. താൻ ചോദിച്ചതിൻ്റെ മൂന്നര നാലിരട്ടി ഗുണങ്ങളുള്ള മനുഷ്യൻ ഉണ്ട്. അദ്ദേഹമാണ് ദശരഥൻ്റെ പുത്രനായ രാമൻ. അപ്പോൾ ആ രാമനെക്കുറിച്ച് എഴുതൂ എന്ന് പറഞ്ഞ് നാരദര് പോയി.